മുകേഷിന്റെ ഭാര്യ എന്നതിനേക്കാൾ ഉപരി മേതൽ ദേവിക പ്രശസ്തയാണ്. മുകേഷിന്റെ മുൻ ഭാര്യ എന്ന ആമുഖമൊന്നും മേതൽ ദേവികയ്ക്ക് ആവശ്യമില്ല. തന്റേതായ കഴിവുകൊണ്ട് നൃത്തത്തിൽ പ്രശസ്തയാണ് മേതൽ ദേവിക. സൗന്ദര്യത്തിൽ ദേവത തന്നെയെന്ന് മലയാളികൾ മേതൽ ദേവികയെക്കുറിച്ച് സംസാരിക്കുന്നു. മുകേഷുമായുള്ള വേർപിരിയലിനെ കുറിച്ച് മേതൽ ദേവിക സംസാരിച്ചപ്പോൾ പോലും മേതൽ ദേവികയെക്കുറിച്ച് ആരും കുറ്റം പറഞ്ഞെത്തിയില്ല. അന്നും മേതൽ ദേവിക തന്നെയായിരുന്നു മലയാളികൾക്ക് ഒന്നാമതെന്നത്. നൃത്തത്തെക്കുറിച്ചും ജീവിതത്തിലെ വിശേഷങ്ങളെക്കുറിച്ചും എല്ലാം താരം പറഞ്ഞ് എത്താറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഡാൻസിനേക്കാൾ മേതൽ ദേവികയുടെ വാക്കുകൾ വൈറലാകാറുണ്ട്. അത്രയും മേൽ മലയാളികൾ ഏറ്റെടുത്ത ഒരു നർത്തകി എന്ന് തന്നെ മേതൽ ദേവികയെ വിശേഷിപ്പിക്കാം. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദേവിക തന്റെ മകനെക്കുറിച്ച് തുറന്നു പറഞ്ഞു. മകന്റെ ഇഷ്ടങ്ങളും മകനെക്കുറിച്ച് ആദ്യമായി തുറന്നു പറഞ്ഞ ദേവികയുടെ കണ്ണിൽ ഒരു അമ്മയുടെ തിളക്കവും സ്നേഹവും കണ്ട് മലയാളികൾ ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ്. മകനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും നൊമ്പരപ്പെടുത്തുന്നുവെന്നും ആ അമ്മയുടെ കണ്ണിൽ ആ സ്നേഹം കാണാമെന്നും ആരാധകർ തന്നെ ഇത് കണ്ട് കുറിക്കുന്നു. ദേവാംഗ് എന്നാണ് മകന്റെ പേര്. അവൻ ബാംഗ്ലൂരുവിലാണ്, പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ്. ചെണ്ട, കൽപ്പാത്തിരത്തോത്സവം, പ്രായമായവരോട് സംസാരിക്കുക, ഇത് മൂന്നുമാണ് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പ്രായമായവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങളെക്കുറിച്ച് അവൻ ഒരു പ്രൊജക്ട് ചെയ്തിരുന്നു. ക്വസ്റ്റ്യനെയർ ഒക്കെ എടുത്താണ് അവൻ പോകുന്നത്. ഡെയിലി 10 പേരെയെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് 3 പേരെയാണ് അവൻ ചെയ്തത്. അവരെനിക്ക് ഭക്ഷണമൊക്കെ തന്ന് എന്നോട് ഒരുപാട് സംസാരിച്ചുവെന്ന് അവൻ പറഞ്ഞു. അവൻ നന്നായി ഡാൻസ് ചെയ്യും, പക്ഷെ അങ്ങനെ ചെയ്യില്ല. ഞാനും അവനും കൂടിയുള്ള സ്റ്റേജ് എന്റെ സ്വപ്നമാണ്. അതേക്കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കും. ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെണ്ടയൊക്കെ ചെയ്യും. എന്റെ ഹാർട്ടിനെയാണ് ഞാൻ അവനെ കണ്ടത്. പെട്ടെന്ന് മകനെ കണ്ടപ്പോൾ ഇമോഷണൽ ആയിപ്പോയി. കുട്ടി ദേവാങ്കിനൊപ്പമുള്ള ഞാൻ അല്ലല്ലോ ഇന്നത്തേത്. രണ്ടും രണ്ടാളെ പോലെ തോന്നുന്നു. മകനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം കാവാലം നാരായണ പണിക്കരെ കുറിച്ച് തുറന്നു പറയുകയായിരുന്നു ദേവിക നടന്നത്. അവിടെ മകനെ കുറിച്ച് തുറന്നു പറഞ്ഞത് മാത്രം ആരാധകർ കണ്ടു എന്ന് പറയുന്നു. അവിടെ അമ്മയുടെ ഒരു സ്നേഹമാണ് ഞങ്ങൾ കണ്ടതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. ഈശ്വരനായാണ് ഞാൻ കാവാലം നാരായണ പർക്കർ സാറിനെ കണ്ടതെന്ന് തിരിച്ചദ്ദേഹത്തെ കുറിച്ച് തുറന്നു പറയുന്നു. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുകയാണെങ്കിൽ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന മുഖങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ ആണെന്നും മേതൽ ദേവിക കൂട്ടിച്ചേർത്തു. ഭയങ്കര വാത്സല്യമുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് എഴുതിച്ച ഒരു വർക്ക് പുറത്തു വരാനുണ്ട്. ഈ പാട്ട് സോപാനത്തിന് വേണ്ടത് പറഞ്ഞപ്പോൾ കർണാടക മ്യൂസീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. ദേവികയായതുകൊണ്ടാണ് തന്നതെന്നും എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് തീരാ നന്ദിയും ഒരിക്കലും പറഞ്ഞു തീർക്കാനാവാത്തത്ര സ്നേഹവും എനിക്കുണ്ട്. മേതൽ ദേവിക വിശേഷങ്ങളൊക്കെ പങ്കുവച്ചെങ്കിലും വിവാഹത്തെക്കുറിച്ച് അറിയണമായിരുന്നു ആരാധകരുടെ താല്പര്യം. മുകേഷിനെ കുറിച്ചും ആരാധകർ പറഞ്ഞു. വിവാഹത്തിലാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്നായിരുന്നു ഒരു ആരാധകന്റെ കമന്റ്. ബാക്കി എല്ലാത്തിലും നിങ്ങൾ ശരിയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ വിവാഹത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി, അത് തിരുത്തിയല്ലോ, അത് നന്നായി. എന്തായാലും ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ടെന്ന് ഭൂരിഭാഗം ആരാധകരും മേതൽ ദേവികയുടെ ചിത്രത്തിന്റെ താഴെ കമന്റ് ചെയ്തു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.